നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തൊട്ടടുത്ത് കാണാവുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പോയി കാണിക്കുന്നതാണ്. അതായത് നമ്മളിപ്പം ചെറുതോണി, നമ്മൾ ഇടുക്കിയുടെ കേന്ദ്രമായ ചെറുതോണി ടൗണും ആണ് നമ്മൾ കാണിക്കുന്നത്. വാഹന യാത്രയിൽ നിന്നെടുക്കുന്ന വീഡിയോയാണ്. റോഡും അതിന് സൈഡിലുള്ള കടകളും സ്ഥാപനങ്ങളും എല്ലാം കാണാം. അതുപോലെ ചെറുതോണിലെ വലിയ പുതുതായിട്ട് നിർമ്മിച്ചേക്കുന്ന വലിയ പാലം കാണാം. അതിനുശേഷം അപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഇക്കോ ലോഡ്ജിലേക്കുള്ളത് കാണാം. അതുകൂടാണ്ട് ഇടുക്കി ഡാമിൻ്റെ അടിവശം രണ്ട് സൈഡിലായിട്ട് താഴ്വശം പാസ് ഉണ്ടെങ്കിലേ കയറാൻ പറ്റുള്ളൂ. ഗേറ്റിന് പുറത്ത് നിന്നുകൊണ്ട് കാണുന്നത് അത്രയും സ്ഥലങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളക്കായ ഭാഗത്ത് നിന്ന്, അതായത് എറണാകുളം അടിമാലി റൂട്ടിൽ നിന്ന് വന്നിട്ട് ചെറുതോണിയുടെ അര കിലോമീറ്റർ പുറകെ മുതൽ നമ്മൾ വാഹനത്തിൽ പോകുമ്പോഴത്തേക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇരു സൈഡിലുള്ള കാഴ്ചകളും മറ്റും കണ്ടുകൊണ്ട് പോകുന്നൊരു വീഡിയോയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരൊക്കെ കാണിക്കാനായിട്ട് പോകുന്നൊരു വീഡിയോയാണ്. അപ്പോൾ ട്രാവലിംഗ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമുള്ള അതിൻ്റേതായിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ശരി, ഓക്കെ. നമ്മളിപ്പം വെള്ളക്കായ ഭാഗത്തു നിന്നാട്ടോ കാറിൽ പോകുന്നത്. നമ്മൾ എൻ്റെ സ്പീഡ് വീഡിയോയുടെ സ്പീഡ് നമ്മൾ സ്വല്പം കൂട്ടിയിട്ടുണ്ട്. കാരണം സമയം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടിപ്പോകാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചില സ്പീഡിൽ തന്നെ അങ്ങ് പോവാണ്. അപ്പോൾ നമ്മൾ ചെറുതോണിയുടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇരു സൈഡിലുള്ള വ്യാപാര സാധന കടകൾ സ്ഥാപനങ്ങളൊക്കെയാണ് നമ്മൾ ഇത് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ ഇടുക്കി ഡാമിൻ്റെ ഒരു അര കിലോമീറ്റർ അടുത്ത് വരെ നമ്മൾ ചെന്നു ചെറുതോണി ടൗണിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതിൻ്റെ വലത്ത് സൈഡിലേക്ക് നമ്മൾ തിരിയുന്ന റോഡ് കാണും. ഇത് വാഴത്തോപ്പിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജംഗ്ഷനിൽ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഒരു ചെറുതോണിയുടെ പ്രധാന ടൗണിൻ്റെ ഹൃദയഭാവമാണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടെ മുമ്പത്തെ നമ്മൾ സ്ലോ സ്പീഡിലായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ആണ് നമ്മൾ ചെറുതോണി പാലത്തിനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഇരു സൈഡിലുമാണ് പ്രധാന ഇടുക്കി ചെറുതോണിയുടെ പ്രധാന ടൗൺ എന്ന് പറയുന്ന ഇതാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരെ കാണുന്ന ഇടുക്കി ഡാമിൻ്റെ ചെറു ഡാമിൻ്റെ ആ ഭാഗമാണ്. അപ്പം നമ്മൾ ചെറുതോണി സെൻട്രൽ ജംഗ്ഷൻ എന്ന് പറയുന്നൊരു ഭാഗത്തേക്കാണ് നമ്മൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഈയിടെ പണി കഴിപ്പിച്ച നല്ലൊരു പാലമുണ്ട്, വലിയൊരു പാലമുണ്ട്. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ആ പാലം കാണണമെന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അപ്പോൾ ആ പാലം കാണിക്കാനൊക്കെ ആയിട്ട് വരുന്ന ഒരു വീഡിയോ ആണ്. ഇതുപോലത്തേക്ക് പോകുന്ന തൊടുപുഴയാണ്, തൊടുപുഴ റൂട്ടാണത്. ഇത് കുമളി റൂട്ടിലേക്കുമാണ് എന്നാ പോകുന്നത്. അപ്പോൾ നമ്മൾ പാലത്തേക്കറിയാം. അപ്പം എൻ്റെ കൂടെയുള്ള അപ്പച്ചനും അമ്മച്ചിയും ഈ പാലം കാണണം. നോക്കട്ടെ, പാലം കാണാനായിട്ട് വേറെ കുറേയധികം ആൾക്കാർ നമ്മൾ അവിടെ നിന്ന സമയത്ത് വേണം. അപ്പോൾ അച്ഛനമ്മയൊക്കെ ഇറക്കി വിട്ട് കണ്ട് അവർ പാലം കാണുവാണ്. അപ്പോൾ പഴയ പാലം ഉണ്ടായിരുന്ന സമയത്താണ് അവർ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വന്നത്. അതിൻ്റെ പഴയ പാലം വലസടിക്കണ്ട താഴെയായിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ചെറുതോണി ഡാമിൻ്റെയൊക്കെ ആ ഭാഗമൊക്കെ നമുക്ക് ഇടുക്കി ഡാമും ചെറുതോണി ഡാമും തമ്മിൽ രണ്ട് മൂന്ന് കിലോമീറ്റർ വ്യത്യാസം. ഇത് പഴയ പാലത്തിൻ്റെ ആ ഭാഗമാണ് നമ്മൾ കാണുന്നത് കേട്ടോ. പുതിയ പാലം നല്ല ഉയരത്തിലാണ്. അപ്പം പാലമെല്ലാം കണ്ടു കഴിഞ്ഞു നമ്മളിനിയിപ്പോൾ പാലത്തിൽ കൂടി തന്നെ മുന്നോട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണത്. അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ നല്ല കണ്ണിന് നല്ല കുളിർമ നൽകുന്ന രീതിയിൽ നല്ല ഹൃദയമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പാലമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലൊരു പാലം, നല്ല അടിപൊളിയൊരു പാലമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആകാശക്കാഴ്ചയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും പ്രകൃതിയുടെയൊക്കെ മനോഹരത കാണാനായിട്ടൊക്കെ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മറു സൈഡിൽ നമ്മൾ വണ്ടി കൊണ്ടുവന്ന് നമ്മൾ നിർത്തി ഇറക്കി എല്ലാം കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ ഇനി പോവുകയാണത്. അപ്പം നമുക്ക് മുന്നോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ചെറിയ സ്പീഡ് കൂട്ടി വിട്ടിട്ട് നമുക്ക് ആലിഞ്ചോട് ഒന്ന് കണ്ടാലോ. ഇപ്പോൾ നമ്മൾ ചെറുതോണി പാലത്തിൻ്റെ അവിടെ നിന്ന് ആലിഞ്ചോട് ഭാഗത്തേക്കാണ്ടോ പോകുന്നത്. അപ്പോൾ വലസടി കണ്ടോ, അത് ചെറുതോണി ഡാമിന് അടുത്തുള്ള ഇപ്പറയുള്ള ഒരു ഏറ്റവും ഉയരം കൂടിയ ഒരു മലയാണത്. ചെറുതോണി ഡാമിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇത്. വലസടി ചെറുതോണി ഡാം തുറന്ന് വിടുമ്പോഴത്തേക്ക് വെള്ളം വരുന്നത് ഈ വലസടി കൂടെ ആട്ടോ വെള്ളം വരുന്നത്. അപ്പോൾ അതിലെ വലിയൊരു ആറുണ്ട്. ആറിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ റോഡ് മുന്നോട്ട് പോകുന്നത്. ഇത് കട്ടപ്പനയ്ക്ക് മാത്രമേ. ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് കണ്ടത് വലത് സൈഡ് കണ്ടു വലിയൊരു ആല് കണ്ടോ. ഇത് പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമാണ് ആലിഞ്ചോടെന്ന് പറയും. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെയാണ് ഫയർ ഫോഴ്സ് സ്റ്റേഷനൊക്കെ അവിടെയാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ആലിഞ്ചോട് ഭാഗമൊക്കെ കഴിഞ്ഞിട്ടോ ഇനിയിപ്പോൾ നമ്മൾ ആ ചെറുതോണി ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് വലത്ത് ഭാഗത്ത് കാണുന്ന റോഡെന്ന് പറഞ്ഞാൽ.
മൊത്തം കാടാട്ടോ. ആ ഡാമിൻ്റെ വൃത്തി പ്രദേശങ്ങളാണ് ഇത് ഉള്ളത്. എൻ്റെ ഇടത്ത് സൈഡിൽ നിന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമിൻ്റെ ആ ഭാഗത്ത് പെരിയാറിൻ്റെ വലിയൊരു ആറുണ്ട്. അത് ഈ ഇടത്ത് സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് മുന്നോട്ട് ഇച്ചിരി ദൂരമുണ്ട്. നല്ല ലെവൽ വഴിയാട്ടോ കാണാനൊക്കെ. ഇപ്പോൾ ഇടുക്കിയുടെ ഐഡിയ ഗ്രൗണ്ടൊക്കെ ഈ മുന്നോട്ട് പോകുന്ന ഭാഗത്ത് തന്നെയാണ് പോകണം. അപ്പോൾ നമ്മളിടി ഇത് വലത് സൈഡിൽ കാണുന്നത് നമ്മളിവിടെ ഒരു പാർക്കുണ്ട്. നല്ല അടിപൊളി ഒരു പാർക്കുണ്ട്. അതുകൊണ്ട് ഒരു വാഹനങ്ങളൊക്കെ ബാറ്ററി കറണ്ടൊക്കെ ചാർജ് ചെയ്യാനായിട്ടുള്ള ചാർജിങ് സ്റ്റേഷനാണ് വലത് സൈഡിലൊക്കെ ഇട്ടുള്ളത്. ഇവിടെ നമുക്ക് വീണ്ടും അങ്ങ് മുന്നോട്ടൊക്കെ പോകാം. ഇടുക്കി എന്ന് പറയുന്ന പട്ടണത്തിലേക്കാണോ ടൗണിലേക്കാണോ കൂടുതൽ? ഇവിടെ നിന്ന് നമ്മൾ വലത്തേക്ക് ഇടണം. ടൗണിൽ ചെല്ലുന്നതിന് അപ്പുറമായിട്ട് വലത്തേക്ക് തിരിഞ്ഞു പോകും. നമ്മളിതിപ്പോൾ ഇതിലേക്ക് ഒരു പോകുന്ന ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് അറിയാം? നമ്മളിവിടെ ഇക്കോ ലോഡ്ജ് ഉണ്ട്, സർക്കാരിൻ്റെ ഇക്കോ ലോഡ്ജ്, അടിപൊളി ലോഡ്ജാണ്. അത് കൂടാണ്ട് നമുക്ക് ഡാമിലേക്ക് പാസ്സില്ല. അപ്പോൾ ഡാമിൻ്റെ താഴ്ഭാഗം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. നമ്മൾ ദൂരെ കാണുന്നതെന്ന് പറഞ്ഞാൽ പുറത്തി മലയാട്ടം കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ചെറിയൊരു റോഡ് ഇപ്പോൾ വലത്തേക്ക് തിരിയുന്ന ലോഡ്ജിലേക്കാണ്. നമുക്ക് തിരിച്ചു വന്നിട്ട് അങ്ങോട്ടേക്ക് കയറുക. അപ്പോൾ നേരെ നമ്മൾ പോകുന്ന ഡാമിൻ്റെ അവിടെ ഗേറ്റൊക്കെ ഉണ്ട്. അവിടെ നിന്നാളിലും കുറച്ച് ഭാഗം കാണുന്നതിന് വേണ്ടിയിട്ടാട്ടോ. പണ്ട് പാസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടേക്ക് കയറി പോകായിരുന്നു. ഇപ്പോൾ അങ്ങനെ കയറി പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന ഇടത് സൈഡിൽ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റോഡുകളിലൊക്കെ കാണുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ഇവിടുത്തെ കൊണ്ട് ഡാം കാണാം. നല്ല ദൂരെ കണ്ട് ആകാശം മുട്ട നല്ല വെളുത്ത പെയിൻ്റ് അടിച്ച് നിർത്തിയിരിക്കുന്നതുകൊണ്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഡാം കാണാൻ പറ്റും. ഡാമിൻ്റെ അടിവശം അകത്തേക്കാണ് നമ്മൾ ഏകദേശം അടിവശത്തേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ താമസക്കാരുടെ പൂച്ച കണ്ടോ. ആ വീടുകളിലുള്ള പൂച്ചകളെല്ലാം വഴി കിടക്കുന്നുണ്ട്, മാറി തരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ദേഹത്ത് മുട്ടാണ്ടിരിക്കാനായിട്ട് നമ്മൾ പതിയെ മാറ്റി മാറ്റി കൊണ്ടുപോകണം. വീണ്ടും ഒരു പൂച്ച അവിടെ കിടപ്പുണ്ട്. ആ പൂച്ചയും അതിൽ ഒരെണ്ണം ഓടി അടുത്ത ഒരെണ്ണം അവിടെ മാറി ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വളരെ ശ്രദ്ധിച്ച് ആ വഴിക്ക് പോകണം കേട്ടോ. അല്ലെങ്കിൽ പൂച്ചയുടെ മുകളിൽ കാണാം. നമ്മളൊരു അഞ്ചാറ് പൂച്ച മിച്ചം കണ്ടിട്ടോ. കാരണം ഈ തണുപ്പായതുകൊണ്ട് അത് വെയിൽ കൊള്ളുന്നതിന് വേണ്ടിയിട്ട് മെയിൻ റോഡിൽ വന്നിരിക്കുന്നതാണ് ഈ പൂച്ചകൾ. അപ്പോൾ നമ്മൾ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ആ പുറത്തിമലയുടെ താഴ്ഭാഗം പുറത്തി മലയാണ് മുകളിലായിട്ട് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ അങ്ങോട്ട് കയറി പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് വലച്ചടിക്കണ്ടോ. അനേകം ബോർഡുകൾ ഇരിപ്പുണ്ട്. ഡാമിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള അനേകം ബോർഡുകളുടെ കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട്. ഇവിടെ നല്ലൊരു ഒന്നാം തന്നെ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കല്ലാണ്ട് വേറെ ആർക്കും ഇതിലേക്ക് പോകാൻ പറ്റില്ല. പാസ് ഉണ്ടെങ്കിലും പോകാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്ന അച്ഛനും അമ്മയൊക്കെ ഇത് അവിടെ നിന്നുണ്ട്. പണ്ട് അവർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വന്ന് കണ്ടോ. അപ്പോൾ കുറച്ചുമലയും ഡാമും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് കണ്ട് വീക്ഷിക്കുവാണത്. അപ്പോൾ അവർ അത്രയും ആഗ്രഹമായിട്ട് അവർ അതിശയകരമായിട്ടുള്ള രീതിയിലാണ് ഇത് കാണുന്നത്. വളരെ വർഷങ്ങൾ കൂടിക്കൊണ്ട് ഉള്ള ഒരു കാണാനായിട്ട് വന്നതാണ്. അതിൻ്റെ ഒരു സന്തോഷമാണല്ലോ. വീണ്ടും നമുക്ക് അവിടെ നിന്ന് തിരിച്ച് നമുക്കിനി പുറകോട്ടേക്ക് നമുക്ക് പോരാം. നമ്മൾ തിരിച്ച് പെട്ടെന്ന് തന്നെ അങ്ങ് പോരുവാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് പൂച്ചയൊക്കെ ഉണ്ടോ കണ്ടോ? പൂച്ച ഓടുന്നുണ്ടോ? ആ രണ്ട് പൂച്ച ഓടുന്നില്ല. നമ്മുടെ അടുത്ത് പല സൈഡിലോട്ടൊക്കെ മാറ്റി പിടിച്ച് ദേഹത്തൊക്കെ കയറാണ്ട് വേണം മുന്നോട്ട് നമ്മൾ പോരാനായിട്ട്. ഇവിടെ വരുന്നതിന് ശേഷം നമ്മൾ ഇവിടെ ഇടത്ത് സൈഡിലേക്ക് തിരിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഇക്കോ ലോഡ്ജിലേക്ക് കയറി പോകുന്നത്. ഏകദേശം ഒരു വർഷത്തിൽ താഴെ ആയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നുണ്ടോ ഇടത്ത് ദിവസത്തേക്ക് ഒരു വഴിയുണ്ടോ? ഈ വഴിയെ കയറി നമ്മളിങ്ങ് പോരുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വഴി കയറുമ്പോഴത്തേക്ക് രണ്ട് വളവുണ്ട്, പ്രധാനപ്പെട്ട രണ്ട് വളവുണ്ട്. നല്ല വീതിയുണ്ട്, ഓടിക്കാൻ സുഖ. അപ്പോൾ ഡാമിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. ഇതിൻ്റെ വല സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു പാർക്കാട്ടോ. കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ വിശ്രമിക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു പാർക്കാണ് അവിടെയുള്ളത്. അതും കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് ഇങ്ങ് പോരുമ്പോഴത്തേക്ക് ഇത് ആ ഇക്കോ ലോഡ്ജിൻ്റെ ഭാഗത്തേക്ക് വരും. നല്ല അടിപൊളി പ്രദേശമാണ്. ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ട് ഇക്കോ ലോഡ്ജിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസിനൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇക്കോയുടെ എന്നാ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് അവിടുത്തെ നല്ല ഭംഗിയാട്ടത് എല്ലാം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇടത് സൈഡിൽ കാണുന്നതാണ് ഇതിൻ്റെ ഓഫീസും കാൻറ്റീനും ഒക്കെ ഇതിൻ്റെ പുറകിലാണ്. വലത് സൈഡിൽ കാണുന്നതാണ് കോട്ടേജുകളൊക്കെ, ഡാമും പ്രദേശങ്ങളൊക്കെ അവിടെയുള്ള കോട്ടേജുകളൊക്കെ നമ്മൾ ചുരുക്കി ഒന്ന് കാണിക്കുവാണ്. സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഡാമൊക്കെ കാണാൻ പറ്റും. ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ഇത് നമ്മൾ ഓടിച്ചു വിടുവാണ്. അത്രയും നല്ലൊരു കോട്ടേജുകൾ അല്ലെങ്കിൽ ലോഡ്ജുകളാണ് ഈ പ്രദേശം. ഈ പ്രദേശം കാണാൻ താമസിച്ചില്ലെങ്കിലും കാണാൻ അതിമനോഹരമാട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ താഴെക്കൂടെ തന്നെയുള്ള വൺ വേ പോലുള്ള വഴിയാണ്. ആ വഴിയെ തന്നെ നമുക്ക് വീണ്ടും തുടർന്ന് നമുക്ക് അടുത്ത് ഇടുക്കി ഡാമിൻ്റെ താഴത്തെ വശത്തേക്ക് പോകുന്നതിനായിട്ട് പോകാം. ഈ പ്രദേശങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല മനോഹരിതയാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പട്ടണത്തിൽ നിന്നൊക്കെ മാറി ഒരു പ്രത്യേക സ്ഥലമാണ്. നല്ല പച്ചപ്പാണ് അവിടെ. എല്ലാം കാണാനായിട്ട് നല്ല മനോഹരമാണ്, നല്ല പച്ചപ്പാണ് ഉള്ളത്. നല്ല പ്രകൃതി, നല്ല ശുദ്ധവായു കേട്ടോ. അധികം കാറ്റോ മറ്റോ ഒന്നും ഇല്ല. ചൂടെന്ന് പറഞ്ഞ സംഗതിയേ ഇല്ല. നല്ല സ്വതേ പ്രകൃതിക്ക് തന്നെ നല്ല എയർ കണ്ടീഷനായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇതിലെ കൂടിയൊക്കെ യാത്ര ചെയ്യാനും വണ്ടി ഓടിക്കാനും തന്നെ നല്ല രസമാട്ടോ ഇതിലെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡ്രൈവിങ്ങിൽ ഈ പ്രദേശങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിതിങ്ങനെ കാണിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക്
നമ്മൾ തൊടുപുഴ കുമളി കട്ടപ്പന റോട്ടിലാണ് ഇത്. ഇവിടുന്ന് നമ്മൾ വത്സരയ്ക്ക് തിരിഞ്ഞ് പോകാം കേട്ടോ. ഇത് കട്ടപ്പന കുമളി പോകുന്ന റോഡാട്ടോ. ഇതിലേ പോരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി നമ്മൾ നേരെ അങ്ങ് പോരുവാണ്. ഈ ഇടച്ചേടി കാണുന്ന ഇടുക്കി ഐഡിയ ഗ്രൗണ്ടാട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ വലത് സൈഡിലേക്ക് നമ്മൾ തിരിഞ്ഞ് കയറിയിട്ടുണ്ട്. വലത് സൈഡിലേക്ക് കയറിയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടുക്കി ഡാമിൻ്റെ ബോട്ടോ എന്ന് പറയുന്ന ഭാഗത്ത്, അവിടെയും ഗേറ്റും പാസ്സും ഒക്കെ ഉണ്ടോ. അവിടെ പാസ് ഉണ്ടെങ്കിലും ഗേറ്റ് വിടത്തില്ല, സീസണിൽ മാത്രമേ ഗേറ്റ് വിടുള്ളൂ. അപ്പോൾ മുകളിൽ കാണുന്നത് കുറത്തി മലയാണ് കാണുന്നത്. അത് വീതി കുറഞ്ഞൊരു റോഡാണ് എങ്കിലും നമുക്ക് ഡാമിൻ്റെ അടിവശം ഇച്ചിവിടെ, നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആണ് നോക്കിയത്. അതിനേക്കാൾ ഇച്ചിവിടെ കൂടുതലായിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡാമിൻ്റെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ. വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് അപ്പത്തിനും അമ്മച്ചിയും കൂടെ ഇറങ്ങി നടക്കുവാണത്. അപ്പോൾ അവിടുന്ന് അമ്മച്ചി ഇങ്ങനെ കണ്ട കാണുന്നില്ല. ഡാം അത്രയും ദൂരെ വെള്ള പെയിൻറ്റ് അടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഡാമിൻ്റെ കളർ ആകാശത്തിൻ്റെ കളർ ഒന്നായിട്ടാണ് തോന്നുന്നത്. വേറെ ഏതെങ്കിലും ഒരു കളറായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി ഡാം നമുക്ക് കാണാൻ ഇച്ചിരി ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ഡാമെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോരുവാട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ട്രാവലിംഗ് വീഡിയോ ഇവിടെ തീരുവാണ്. നമ്മൾ ഡാമെല്ലാം കണ്ടു. ഡാമിൻ്റെ കണ്ടതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോകൾ നമ്മൾ ഷോർട്ട് വീഡിയോകളൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഈ ചാനലിൽ തന്നെ ഷോർട്ട് വീഡിയോകളായിട്ടൊക്കെ ഉണ്ട്. അപ്പം ഡാമുകൾ കാണത്തില്ലാത്തൊരു വളരെ ചുരുക്കമാണ്. എങ്കിലും നമ്മൾ പോയി പ്രായം ചെന്ന അപ്പച്ചനെ അമ്മയ്ക്ക് നമ്മൾ ഈ ഡാമൊക്കെ കാണിച്ചു കൊടുത്ത് തിരിച്ച് നമ്മൾ തിരിച്ച് റിട്ടേണായിട്ട് നമ്മൾ പോരുവാണ്. അപ്പം നമ്മുടെ ഇന്നൊരു ഉച്ച കഴിഞ്ഞ് 3-4 മണിക്കൂറിനുള്ളിൽ ചില ചുമ്മാ വീട്ടിലിരുന്ന് ബോറടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓടി വന്ന് ഓടിക്കണ്ട് ഇട്ട് പോകുന്ന ഒരു ട്രാവലിംഗ് വീഡിയോയാണ് ഞാൻ ഈ കാണിക്കുന്നത്. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് വന്ന് കണ്ടിട്ട് പോകാനും ഒക്കെ ആയിട്ട് എളുപ്പമുള്ള സ്ഥലമാണ്. ഒരു യാത്ര ചെയ്യുന്നതിൻ്റെ നല്ലൊരു അനുഭൂതി കിട്ടും. വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. നല്ല മനസമാധാനമായിട്ട് യാത്ര ചെയ്യുകയും പ്രകൃതി ഭംഗി ആസ്വദിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. നല്ല റോഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല പ്രകൃതി, നല്ല കാലാവസ്ഥയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇടുക്കി ചെറുതോണി വന്നു കഴിഞ്ഞാൽ ചെറുതോണി വലിയ പാലം, ആ പാലമൊക്കെ കാണാൻ വേറെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാലവും മറ്റുമെല്ലാം കണ്ടു. അതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ പ്രദേശങ്ങളെല്ലാം ചുറ്റുവട്ടമെല്ലാം കണ്ട് നമ്മൾ കുറേ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ട്രാവലിംഗ് വീഡിയോ ഇവിടെ തീർക്കുകയാണ്. ഇത്രയും നേരം വീഡിയോ കണ്ടങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ, താങ്ക്സ്.